മരണത്തിൽ അവസാനിക്കുന്നു. ഈ നിസ്സാരമായ ജീവിതത്തിൽ പിന്നെ എന്തിനു നാം അഹങ്കരിക്കണം? ഇതാണ് നന്മ ചെയ്തൊരാളുടെ കബറ് അവരെ മനുഷ്യർ അടക്കിയതിനു ശേഷം ആൾക്കാരെല്ലാം പോകുമ്പോൾ രണ്ട് മലക്കുകൾ വന്ന് ഇവരോട് നാല് ചോദ്യങ്ങൾ ചോദിക്കും. അതിലൊന്നാമത്തെ ചോദ്യമാണ് മൻ റബ്ബുക, എന്റെ റബ്ബ് ആരാണ്? അല്ലാഹു റബ്ബി, അല്ലാഹു ആണ് എന്റെ റബ്ബ്. ഒമൻ നബിയുക, എന്റെ നബി ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒമ ഇമാമുക, എന്നാൽ എന്റെ ഇമാം ആരാണ്? ഖുർആൻ. ഒമ ദീനുക, എന്റെ ദീൻ ഏതാണ്? ഇസ്ലാം. ഇതൊരു നല്ല മനുഷ്യനാണ് ആ കബറിൽ കിടക്കുന്നെങ്കിൽ അവർക്ക് ഈ ചോദ്യത്തിനെല്ലാം ഉത്തരം പറയാൻ സാധിക്കും. അതിനാൽ അല്ലാഹു പറയുന്ന ആയത്തുകളാണ് കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത് സുമ്മ ഇലൈനാ തുർജഊൻ. ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. ഇതാണ് തിന്മ ചെയ്തവരുടെ കബറ്. അതിൽ പാമ്പ്, തേള് ഇവയെല്ലാം ചുറ്റിയിരിക്കും. അവരോട് മലക്കുകൾ ചോദ്യം ചോദിച്ചാൽ ഹാ ഹാ എന്ന് പറയും. കാരണം ആ സമയത്തുള്ള പേടിയും വെപ്രാളവും കാരണം അവർക്ക് ഉത്തരം പറയാൻ കഴിയില്ല. ഇതെല്ലാം കണ്ട് ഖിയാമത്തു നാൾ വരുമ്പോൾ മീസാനിലെ ത്രാസിൽ നമ്മുടെ രണ്ട് സൈഡും തക്കി പ്രാർത്ഥിയിരുന്ന് മലക്കുകളിരുന്ന് നന്മ തിന്മകൾ എഴുതുന്നു. ആ മലക്കുകൾ നമ്മുടെ നന്മ തിന്മകൾ രേഖ